ചില ചിത്രങ്ങളും അതിലെ കഥാപാത്രങ്ങളും ആ ചിത്രം വന്ന വഴികളുമൊക്കെ പറയുമ്പോൾ ഒരു കാലഘട്ടത്തിൻ്റെ വിശ്വാസമാണ് നമ്മളിലേക്ക് പകർന്നു തരുന്നത്. ഇന്ന് വീട്ടമ്മാദ ഹൗസ് ഒരു ചെമ്പരത്തി പൂവിൻ്റെ കഥയുമായിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ 15 ദിവസങ്ങളായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ തുടർച്ചയായിട്ട് മലയാള സിനിമാ ചരിത്രത്താളുകളിൽ ഇടം നേടിയ വ്യക്തികൾ, സിനിമകൾ, പാട്ടുകളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുകയാണ്. അത് കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഓർമ്മ ചിത്രങ്ങൾ ഓരോന്നുമായി എടുത്തു കാണും. പുതിയ പുതിയ ഭാഗങ്ങൾ കാണാൻ ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക തന്നെ വേണം. ചക്രവർത്തി നിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാദുകം പുറത്തു വയ്ക്കു നീ നഗ്നപാദയായകത്തു വരൂ. മലയാളനാട് വാരികയുടെ സ്ഥാപകനായിരുന്ന എസ് കെ നായർ ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വരുന്നത് 1972. ഭാര്യയുടെ അമ്മാവനായ ജനറൽ പിക്ചേഴ്സ് രവി ആയിരിക്കാം എസ് കെ നായർക്ക് സിനിമാ രംഗത്തേക്ക് കടന്നു വരാൻ പ്രചോദനമേകിയത്. സുഹൃത്തായ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ ലോഡ്ജ് എന്ന ചെറുകഥയാണ് അദ്ദേഹം സിനിമയാക്കാൻ തിരഞ്ഞെടുത്തത്. കെ എസ് സേതുമാധവനെയോ എ വിൻസെൻറ്റിനെയോ സംവിധാന ചുമതല ഏൽപ്പിക്കണമെന്നായിരുന്നു എസ് കെ നായരുടെ ആഗ്രഹം. എന്നാൽ രണ്ടുപേർക്കും തിരക്കായതിനാൽ വയലാർ രാമവർമ്മയാണ് പി എൻ മേനോൻ എന്ന സംവിധായകനെ എസ് കെ നായർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. ഇന്ത്യൻ താരറാണിയായിരുന്ന ശ്രീദേവി ബാലതാരമായി അഭിനയിച്ച പൂമ്പാറ്റ എന്ന ചിത്രത്തിലെ സഹതാരമായിരുന്ന ഹൈദരാബാദ് സ്വദേശിനിയായ 14-കാരി രോജ രമണിയായിരുന്നു ചിത്രത്തിലെ നായിക. പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചതും താരതമ്യേന രണ്ട് പുതുമുഖങ്ങളായിരുന്നു പിൽക്കാലത്ത് താരപദവി നേടിയെടുത്ത രാഘവനും സുധീറും. ഇവർ ചലച്ചിത്ര വേദിയിൽ ശ്രദ്ധിക്കപ്പെടുന്നതും ഈ ചിത്രത്തിലൂടെയാണ്. മലയാറ്റൂർ രാമകൃഷ്ണൻ തന്നെ തിരക്കഥ എഴുതി ന്യൂ ഇന്ത്യ ഫിലിംസിന്റെ ബാനറിൽ പുറത്തുവന്ന് വൻപൻ വിജയം നേടിയെടുത്ത ചെമ്പരത്തി എന്ന ചിത്രം 3 പുതുമുഖങ്ങളെ സംഭാവന ചെയ്തുകൊണ്ട് മലയാള സിനിമയുടെ ചരിത്രം തിരുത്തിക്കുറിച്ചു. പല പ്രത്യേകതകൾ കൊണ്ടും വളരെ ശ്രദ്ധേയമായിരുന്ന ചെമ്പരത്തി എന്ന ചലച്ചിത്രം നായികയായ റോജ രമണിയെ ശോഭന എന്ന പേരിൽ അഭിനയിച്ചു. എന്ന് മാത്രമല്ല, പിന്നീട് ചെമ്പരത്തി ശോഭന എന്ന പേരിലാണ് അവർ മലയാള സിനിമയിൽ അറിയപ്പെട്ടത്. വയലാറിൻ്റെ കാവ്യജീവിതത്തിലെ ഏറ്റവും മനോഹരമായ കവിത എഴുതപ്പെടുന്നതും ചക്രവർത്തിനിനക്കു ഞാൻ എൻ്റെ ശില്പഗോപുരം തുറന്നു. ഇന്നും സംഗീത പ്രേമികൾ രോമാഞ്ചത്തോടെയാണ് ഓർത്തു പാടുന്നത്. കേരളത്തിന് ദേശീയ പ്രശസ്തി നേടിക്കൊടുത്ത ശബരിമല തീർത്ഥാടനത്തിലെ പവിത്രമായ കെട്ടുനിറ ചടങ്ങിന്റെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ട ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശബരിഗിരിനാഥ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശബരിഗിരിനാഥ. പിന്നീട് ആയിരക്കണക്കിന് ഭക്തിഗാനങ്ങൾ പുറത്തിറങ്ങിയിട്ടും ഇന്നും പ്രഥമ സ്ഥാനത്തു തന്നെ നിലനിൽക്കുകയാണ്. ഈ ഗാനത്തിന് സംഗീതം പകർന്ന ദേവരാജൻ മാസ്റ്റർ തൻ്റെ നാട്ടിലെ ഒരു അയ്യപ്പ ഭജന സംഘത്തെ മദ്രാസിൽ കൊണ്ടുവന്ന് വെറും ഉടുക്കിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഗാനം റെക്കോർഡ് ചെയ്തതെന്ന് എവിടെയോ വായിച്ചതായി ഓർക്കുന്നു. മാധുരയുടെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് ഗാനങ്ങളായിട്ടാണ് ഇന്നും പരിഗണിക്കപ്പെടുന്നത്. 1972 ജൂലൈ 7-ാം തീയതി തിയേറ്ററുകളിലെത്തിയ ചെമ്പരത്തി എന്ന ചിത്രം ഇന്ന് 52-ാം പിറന്നാൾ ആഘോഷിക്കുകയാണ്. 70-കളിലെ ഒരു വർഷകാലത്തിൽ വിരിഞ്ഞ ഈ ചെമ്പരത്തിയുടെ വർണ്ണകാന്തിയും ഇതളുകളാകുന്ന ഗാനങ്ങളുടെ ശോഭയും ഒരിക്കലും ഒളിമങ്ങിയിട്ടില്ല എന്ന് നിസ്സംശയം പറയാം. കോഴി കുളക്കോഴി കുന്നും ചരിവിലെ വയത്താട്ടി നീ കേക്കോ
കൂടുതൽ ഓർമ്മ ചിത്രങ്ങളുമായി ഇനി ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ വരാം. നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക.